ഹായ് ജോസിൻ, ഡി ബ്ലോയ് സ്വാഗതം. ഇന്ന് മൺപത്തിലെടുത്ത് തേനീച്ചക്കൂട് പിടിക്കുകയാണ്. എല്ലാവർക്കും തേനീച്ചയെ പിടിക്കാൻ ഫ്രീ ആയിട്ട് കിട്ടും. നമ്മുടെ തേനീച്ചക്കൂട് അതിൻ്റെ വാവട്ടമൊന്നും വലുതാക്കേണ്ടത്, തന്നെ തുറന്ന് വലുതായിട്ടിരിക്കുകയാണ്. ആ തേനീച്ചക്കൂടിനാണ് നമ്മൾ പിടിക്കുന്നത്. പിടിച്ച് നമ്മുടെ പെട്ടിയിലാക്കും. പെട്ടിയിലാക്കുന്ന വിധം എല്ലാം കാണിക്കാം. എല്ലാവരും വീഡിയോ കാണുകയും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം, ലൈക്ക് ചെയ്യുക. കൂടുതൽ ആൾക്കാർ തേനീച്ച ഫ്രീ ആയിട്ട് പിടിക്കാനായിട്ട് പ്രകൃതി നിന്ന് പിടിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യം തേനീച്ചക്കൂടിലെ ആ റാട്ടുകൾ എടുക്കും. തേനിൻ്റെ റാട്ടുകൾ എന്നിട്ട് നമ്മുടെ കമ്പിലേക്ക് കെട്ടും. കെട്ടി തേനീച്ചകളെ പതുക്കെ വാരും. വരുമ്പോൾ നമുക്ക് റാണിയെ അതിൻ്റെ അത് കാണാൻ പറ്റും. റാണി അതിൻ്റെ കൂടത്ത് വരും. പിന്നെ ബാക്കിയുടെ നമ്മൾ ചെറിയ പുകയോട് കൊടുത്താൽ നമ്മുടെ കൂട്ടിലേക്ക് ഇവയെല്ലാം കയറിക്കോളും. ഇത്രയും കാര്യമേ ഉള്ളൂ. ഈ അടയെ നമ്മൾ റാട്ടിലേക്ക് കെട്ടും. ഈ മഴ സീസണിൽ വിൽക്കാണ് ഈ തീച്ചകൾ ഇരുന്നോളും. തീച്ച തേനോടുണ്ട്. പ്രകൃതി ഇരിക്കുന്ന പോലെ കെട്ടണം. അത് മോൾ വെച്ച് തേന, താഴെ പൂവും പൂവും പൂമ്പൊടിയോ പോലെ മുട്ടയും. പക്ഷേ കീറും പെട്ടെന്ന് ഏറ്റവും നല്ലത് കീറിയേ. ഈച്ച കയറി കഴിയുമ്പോഴത്തേനുണ്ടല്ലോ, കീറും പെട്ടെന്ന്. വാഴനാല് ഏറ്റവും നല്ലത്. ഇതുപോലെ ഇതുപോലെ കെട്ടണം. ചുമ്മാ അലമ്പി കെട്ടണം. ഈ രീതിയിൽ കെട്ടണം. കൂരാൻ കുഴി ഇട്ട് അടിയിൽ കൊളുത്തൂർ കെട്ടി മുകളിലോട്ട് കെട്ടണം. മറ്റു കെട്ടണം. ഒട്ടിച്ച് പിടിപ്പിച്ച ശേഷം വിടും. വാഴനാരിനെ കൂടുതൽ കട്ടി വീതി ഉണ്ടല്ലോ, അപ്പോ തേനീച്ച കയറി കഴിയുമ്പോ അവിടെ താഴോട്ട് ഇരിക്കും. റബ്ബർ ബാൻഡ് ആണെങ്കിൽ ഇതിന്റെ അകത്തോട്ട് ഇറങ്ങിപ്പോ. ഇങ്ങനെ പുക കൊടുത്താനെ ഈച്ചകളെ ബാക്കി ഈച്ചകളെ ഇറക്കിയാൽ മതി. നമ്മുടെ പെട്ടിക്ക് അതോടെ കയറിക്കോളൂ. ഒപ്പി കയറിയിട്ടുണ്ട്. ഒപ്പി എന്ന് അവനെ പിടിക്കാൻ പോവാണ്. വെയിലേ കൂടി, അതുകൊണ്ട് വെയിലിൻ്റെ ഈച്ചകളെ അങ്ങോട്ട് കൂട്ടിൻ്റെ അകത്തോട്ട് പ്രവേശിപ്പിക്കുകയാണ്. നമ്മുടെ അടിപ്പരകയിലോട്ട് ലോഡ് ചെയ്യുമ്പോൾ അടിഭാഗത്തേക്ക് അതെ നോവിക്കാതെ വല്ലോ ഈ വള്ളിയുണ്ടോ അല്ലെ പുല്ലിന് നമ്പുണ്ടോ അവിടെ പതുക്കെ പതുക്കെ അങ്ങനെ കയറ്റി ഇടാത്തു. ഈച്ച പയ്യെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഈച്ചകൾ കയറുന്നു. മൊത്തം കയറിക്കോളൂ. നമ്മളെ ഈച്ചനെ സ്കൂട്ടി കൊണ്ടുവന്നു. ഇനിയും അവിടെ രാത്രി വെക്കാനുള്ള സൗകര്യമില്ല, റോഡരികാണ്. നമ്മൾ നമ്മുടെ സ്റ്റാൻഡിലേക്ക് വെക്കാൻ പോവാണ്. നമ്മൾ ഈ സ്റ്റാൻഡിലേക്ക് നമ്മൾ ഇത് അഴിക്കുകയാണ്. അഴിച്ച് നമ്മൾ കൂടിനെ പുറത്തെടുക്കാൻ പോവാണ്. കാരണം ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്, താരമില്ല. നമ്മൾ കൂടി കൂടിലേക്ക് കയറ്റാൻ പോവാണ്. ഇവിടെ നിന്ന് എടുക്കാൻ പോകും. എടുത്ത് പുതിയ സ്റ്റാൻഡിലേക്ക് വെക്കുകയാണ്. ചെളിച്ച് അകലെ ഇളകുന്നുണ്ട്, താരമില്ല. സ്റ്റാൻഡേജ് വെക്കുന്നു. കരിഞ്ഞൊടിയും വെള്ളഞ്ഞൊടിയും ഒരു മിക്സല്ലേ? മിക്സാന്ന് തോന്നുന്നുണ്ട്. കരിഞ്ഞൊടി ആണോന്ന് ചോദിച്ചാൽ കരിഞ്ഞൊടി നല്ലതാണ്. മിക്സാ നല്ലത്. ഇത് കംപ്ലീറ്റ് ആയി. ഇനി തേനീച്ചകൾ അവരെ കൂടെ ശരിയാക്കിക്കോളും. ആടയെല്ലാം കെട്ടി സൂപ്പറാക്കിക്കോളും. നമ്മൾ കുറുമ്പ് കയറാതെ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഇതുപോലെ തേനീച്ചയെ പിടിക്കാനും അതുപോലെ തന്നെ ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.